ബോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും വീണ്ടും ചോർ ബസാറിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ ചോർ ബസാർ വീഡിയോ ഒരെണ്ണം ചെയ്തിരുന്നു. അപ്പം കുറേ ഫ്രണ്ട്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ച് ചോദിച്ചു. നമ്മൾ ആദ്യം മെസ്സേജ് അയച്ച ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 4 പേർക്കോളം നമ്മൾ അയച്ചു കൊടുത്തു സാധനങ്ങൾ, അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നീട് നമുക്ക് കുറേ എൻക്വയറി ഉണ്ടായി. നമ്മൾ വീഡിയോ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ അവർക്ക് പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ ആ പ്രോഡക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് ഇതാവും. അതുകൊണ്ട് പിന്നെ നമ്മൾ അവർക്കൊന്നും പ്രോഡക്റ്റ് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കുക. നമ്മൾ പോയിട്ട് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നാട്ടിലേക്ക്. ജസ്റ്റ് ഡെലിവറി ചാർജ് മാത്രം തന്നാൽ മതി. അത് എത്രയാണോ പ്രോഡക്റ്റ് അനുസരിച്ച് നമുക്ക് ഡെലിവറി ചാർജ് വരും. അത് മാത്രം തന്നാൽ മതി, പിന്നെ പ്രൊഡക്റ്റിൻ്റെ പൈസയും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ജമ്മ മസ്ജിദ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് നേരെ ചോർ ബാസറിലേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് മെട്രോ ഇറങ്ങുമ്പോൾ തന്നെ കാണാം, നേരെ നമ്മൾ ഷൂസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. 350 രൂപയ്ക്ക് ഒരു ഷൂസൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബ്രാൻഡിൻ്റെയും തന്നെ ഒറിജിനലിൻ്റെ കോപ്പി, അതായത് നൈക്കിയുടെ, അഡിഡാസ്, റീബോക്ക് അങ്ങനെ തുടങ്ങിയ എല്ലാത്തിൻ്റെയും നമുക്കിവിടെ കിട്ടും. ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നമുക്ക് ഏതൊരു 5-6 മാസമൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാം. ലുക്ക് വൈസ് ഒന്നും പറയാനില്ല. 350 രൂപയുടെ ഷൂ, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല. നല്ല ആളുണ്ട്. അപ്പോൾ നമുക്ക് കുറേയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഈ റാക്കി മൊത്തം ഷൂസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ അത് കണ്ട് കണ്ട് നടക്കാം. നമ്മൾ കുറച്ചുകൂടെ മാറിയിട്ട് ഒരു കടയിൽ നോക്കിയപ്പോൾ ഇവിടെ ഷൂവിനെല്ലാം 300 രൂപയാണ്. നേരത്തെ 350 വിറ്റുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഷൂവിനെല്ലാം ഇവിടെ 300 രൂപയാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും കൂപ്പി ഉണ്ട്. ഈ പിള്ളേർക്ക് വേണ്ടിയുള്ള ഷൂസ് നമുക്ക് ചെറിയ ചെറിയ പിള്ളേർ സെറ്റിൻ്റെ ഷൂസുകളാണ്. 200 രൂപ, 150 രൂപയൊക്കെ വില വരുന്നത്. നമുക്ക് എക്സിക്യൂട്ടീവ് ഷൂ ഒക്കെ വേണ്ടവർക്ക് അത് ഇവിടെ നിന്ന് വന്നെടുക്കാം. ഇവിടെ നമുക്ക് നിറച്ച നെക്ക് ബാൻഡ് ഇയർഫോണൊക്കെ ആണെന്ന് ഏതെടുത്താലും 100 രൂപയാണ്. ഇങ്ങോട്ട് വന്നാൽ മൊത്തം നമുക്ക് ക്രിക്കറ്റ് ബാറ്റുകൾ കാണാം. അത് ലെതർ കളിക്കുന്നതുകൊണ്ട് ഹാർഡ് ടെന്നീസിൽ, സോഫ്റ്റ് ടെന്നീസിൽ ഏത് വേണേലും നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇവിടെ വന്ന് നന്നായിട്ട് നോക്കി എടുക്കണം. പിന്നീട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയൊന്നും തരത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് വന്ന് നോക്കിയെടുക്കുക. ഇവർ പറയുന്ന വിലയിൽ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് അതിൽ കുറച്ച് മേടിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഞാനൊരു MRF ബാറ്റ് എടുത്ത് ചോദിച്ചു. അവരിപ്പോൾ പറഞ്ഞത് 2000 രൂപ, 1500 രൂപയൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടുന്ന് ഒരാൾ നമ്മൾ നിൽക്കുമ്പോൾ മേടിച്ചുകൊണ്ട് പോയി. അവർ 1000 രൂപയ്ക്ക് സാധനം മേടിച്ചുകൊണ്ട് പോയി. ലെതർ ബാറ്റ് ഇവിടെ നമുക്കൊരു 1000 രൂപയ്ക്കൊക്കെ കിട്ടും. ഈ സാധനം ഇവിടെ നമുക്ക് 200 രൂപ, 300 രൂപയ്ക്ക് ജീൻസ് എല്ലാം കിട്ടും. നമ്മൾ ഷിവ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് ഇവിടെ. ചാൻഡി നമുക്ക് അഡാപ്റ്ററും ട്രൈപോഡും എല്ലാം ഇവിടെ നിന്ന് മേടിക്കാം. എല്ലാം അഡാപ്റ്ററും ഉണ്ട്, ട്രൈപോഡും ഉണ്ട്. അകത്തോട്ട് കയറിയപ്പം ആൾക്കാരെ കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ കടയിലൊക്കെ പോയിട്ട് വില ചോദിക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ ആൾക്കാരാണ്. ഇത് ഇവിടെ കണ്ടില്ലേ, സ്റ്റാഫുകളും വാച്ചുകളും എല്ലാം ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കും. ഏതെടുത്താലും 30 രൂപ. അപ്പം ഇതിവിടെ ഒരു ടൈം പീസ് നമ്മൾ കണ്ട്, ഡിജിറ്റലായിട്ടുള്ളത്. എന്നിട്ട് അവൻ പറയുന്നത് ഏതെടുത്താലും 30 രൂപയെന്നാണ് ആൾക്കാർ മേടിക്കുന്നുണ്ട്. താനും പാക്കറ്റ് പൊട്ടിച്ചേ ഉള്ളൂ, അകത്തൊന്നും പൊട്ടിച്ചിട്ടില്ല. സീൽഡ് പാക്കാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു മേടിച്ചു 30 രൂപയ്ക്ക്. ഭാഗ്യത്തിന് അത് വർക്കായിട്ടുണ്ട്. ഞാൻ എൻ്റെ പിക്കാനിട്ടൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റിലൊക്കെ എന്താണല്ലോ ഇത്, ഈ ടൈം പീസിന് ഒരു 500 രൂപ ഈ മേളിൽ എന്താണെങ്കിലും വരുന്നതാണ്. ഈ 30 രൂപയ്ക്ക് കൊടുത്തിട്ട് ഇവിടെ ആൾക്കാർ ബാർഗെയിൻ ചെയ്യാൻ വരുന്നുണ്ട്. അത് ഇത് കണ്ടില്ലേ, നമ്മൾ ഒരെണ്ണം ഇതാണ് നമ്മൾ എടുത്തത്. അകത്തെ ഇതൊന്നും തെർമാക്കോൾ പാക്കൊന്നും പൊട്ടിച്ചിട്ടില്ല, ജസ്റ്റ് കവർ പൊട്ടിച്ച് മാത്രം നോക്കിയിട്ടേ ഉള്ളൂ. ഈ സെയിം സാധനം നമ്മൾ എടുത്തത് മുമ്പേ ഇത് കാണിച്ചത്.
ഇതിനും പണ്ടത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ ക്യാമറയാണ്, ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് വീഡിയോ മാത്രമേ ഉള്ളൂ ഇതിന്. ഇത് ഓണാകുമെന്ന് അറിയത്തില്ല, എന്നിട്ട് ബാറ്ററി ഇല്ലെന്ന് അവർ പറയുന്നത്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക് ഐറ്റംസ്, ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ കുറേ വാക്ക്മാൻസ്, പിന്നെ ഈ കാണുന്ന ടേപ്പ് റെക്കോർഡർ, പിന്നെ പണ്ട് കാലത്ത് സി ഡി ഇടാവുന്നതും കാസറ്റ് ഇടാവുന്നതുമായിട്ടുള്ള ഇതൊക്കെ. ഇതൊന്നും നമുക്ക് വർക്കിംഗ് ആണോന്ന് അറിയത്തില്ല, നമ്മുടെ റിസ്കിൽ മേടിക്കേണ്ടി വരും. ഐ വാച്ചിൻ്റെ അട്രൈറ്റൊക്കെ ഉണ്ട്. ഇവർ 1500 രൂപ പറയും, നമുക്ക് 300 രൂപ വരെ ലാസ്റ്റ് പറഞ്ഞു. ഇതല്ലാതെ ഈ ഐ വാച്ചിൻ്റെ തന്നെ 7 സീരീസ്, 6 സീരീസ് എല്ലാം ഉണ്ട്. ഇത് ഈ കൂട്ടിയിട്ടിരിക്കുന്നതിനകത്തൊന്നും ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. റിമോട്ട്, സ്പീക്കറ്, ടേപ്പ് റെക്കോർഡർ, ഇത് പലതരത്തിലുള്ള ലൈറ്റ്സാണ്. ലൈറ്റ് ഇത്ര ദൂരത്ത് പോകുന്നൊക്കെ ഇവർ പറയുന്നത് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുമോന്നറിയത്തില്ല. ഇത് സോണിയുടെ ഈ ക്യാമറ, വീഡിയോ ക്യാമറ നമ്മളെ ഓണാക്കി കാണിച്ചു, വർക്കിംഗ് ആണ്. നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല അതിൽ. പിന്നെ കാണുന്ന ഈ ക്യാമറ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോഗ്രാഫി ഇതിൽ സപ്പോർട്ടാകുന്നതല്ല. പിന്നെ നമ്മളിന്ന് വന്നപ്പം കുറച്ച് താമസിച്ചു, അതുകൊണ്ട് ഇതുപോലത്തെ DSLR ലാപ്ടോപ്പ് അങ്ങനെ സാധനങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ കുറച്ച് താമസിച്ചിറങ്ങിയത്. 8 മണി കഴിഞ്ഞാൽ പോലീസുകാർ വരും. ഇതൊക്കെ ഇവർ മോഷ്ടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളാകും, അതുകൊണ്ട് 8 മണി കഴിഞ്ഞാൽ ഇവർ ഇതുപോലത്തെ സാധനങ്ങളൊന്നും വിൽക്കാറില്ല. നമ്മൾ 200 രൂപയ്ക്ക് ടീഷർട്ട് കണ്ടിട്ടുണ്ട്. ക്വാളിറ്റി ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ക്വാളിറ്റിയാണ്. പക്ഷെ ഇവർ ഗൂഗിൾ പേ എടുക്കത്തില്ല, ക്യാഷ് മാത്രമേ ഉള്ളൂ. നമ്മൾ ക്യാഷ് എടുത്തുകൊണ്ട് വന്നില്ല, നമ്മൾ മേടിക്കാൻ പറ്റിയില്ല. ഇവിടെ അൾട്രൈറ്റിൻ്റെ കോപ്പിയുണ്ട്, നമ്മളെടുത്ത് കൈയെടുത്ത് വീഡിയോ എടുത്തോളാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്ത് ഡിസ്പ്ലേ ഒന്നും വലിയ കുഴപ്പമില്ലാന്ന് പറയാം. പക്ഷെ എല്ലാം ടച്ച് എല്ലാം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ക്രൗണും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു AMOLED ഡിസ്പ്ലേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ 300-400 രൂപയ്ക്ക് ഇതൊക്കെ ലുക്ക് വൈസ് ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു എയർപോഡ് പ്രോ കാണാം. ഇവർ പറയുന്നത് ഒറിജിനലാണ്, നിങ്ങൾ സീരിയൽ നമ്പറൊക്കെ വെച്ച് ചെക്ക് ചെയ്തോളാണ് പറയുന്നത്. പക്ഷേ ഇത് ഒരു ഫസ്റ്റ് ക്വാളിറ്റി, പക്ഷെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ആയത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്, നേരത്തെ നമ്മളെ കൂട്ടുകാർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല സൗണ്ടും എല്ലാ സെൻസേഴ്സും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി സാധനം തന്നെയാണ്. നമുക്ക് അത്യാവശ്യം വിലയൊക്കെ പേശി ഒരു 600-700 രൂപയ്ക്കൊക്കെ മേടിക്കുക ഈ സാധനം. ഇതിൻ്റെ അടുക്കി ഇട്ടേക്കുന്നിട്ടുള്ള സ്പീക്കേഴ്സ്, ചെറുതും വലുതുമായിട്ടുള്ള സ്പീക്കേഴ്സാണ് ഈ അടുക്കി വെച്ചേക്കുന്നതെല്ലാം. ഇത് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല, നമ്മൾ കണക്ട് ചെയ്ത് നോക്കേണ്ടി വരും. ബ്ലൂടൂത്ത് ഉള്ളതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം, അല്ലാത്ത നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ റിസ്ക് മേടിക്കാനേ ഉള്ളൂ. പിന്നെ ഇൻഡക്ഷൻ കുക്കേഴ്സ് വെച്ചിട്ടുണ്ട്. ഇത് വെളിയിലോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം 3-4-5 കട സ്പോർട്സ് ഐറ്റംസ് മാത്രം വിൽക്കുന്നതായിട്ടുള്ളതാണ്. നമുക്ക് ക്രിക്കറ്റ് ബാറ്റ്, ബാഡ്മിൻ്റൺ റാക്കറ്റ്സ്, പിന്നെ ബാഡ്മിൻ്റൺ കോർക്സ്, അങ്ങനെ ജിം ഐറ്റംസ്, അങ്ങനെ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ആയിരം രൂപ 2000 രൂപ വരുന്ന LED ബൾബ്സ് ആണ് ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത്. 300-400 രൂപയ്ക്കാ ഇവിടെ കൊടുത്തോണ്ടിരിക്കുക. ഇവിടെ കോംബോ ഓഫറിൽ ഡിയോകൾ വിൽക്കുന്നുണ്ട്. ഏതെടുത്താലും 100 രൂപയാണ് പറയുന്നത്, ഏത് കോംബോ എടുത്താലും. ഇതിനകത്ത് നിവ്യ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, നല്ല ക്വാളിറ്റി, അത്യാവശ്യം നല്ല സ്മെല്ലും നല്ല ക്വാളിറ്റി ഉള്ള ഒറിജിനൽ തന്നെ ഐറ്റം ഇരുന്നത്. ഇവിടെ ഒരു വാച്ചിൻ്റെ ഒരു ഷോപ്പാണ്, 30 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇവിടെ. നമ്മൾ ജസ്റ്റ് കണ്ടിട്ട് ഇവിടെ നിന്ന് മാറി. ഇങ്ങോട്ട് വരുമ്പോൾ ഗ്രാമഫോണും ഹോം തിയേറ്ററൊക്കെ കാണാം. ഈ ഗ്രാമഫോൺ ഇവർ പറയുന്നത് 3000 രൂപയാണ്. നമുക്ക് നമ്മൾ മേടിക്കാത്തതുകൊണ്ട് ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല. ഇതുപോലെ തന്നെ വേറെ ഈ ഫിഷസ്, ഗോൾഡ് ഫിഷ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഈ കുപ്പിയിലാക്കി വിൽക്കുന്ന വഴി സൈഡിൽ കുറേ ആൾക്കാരെ കാണാം. 50 രൂപ 60 രൂപയൊക്കെയാണ് പറയുന്നത്. നമുക്കിങ്ങനെ മേടിക്കാം, പക്ഷേ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല ഈ ചത്തു പോവില്ലെന്ന്. പിന്നെ ഇതുപോലെ തന്നെ വാച്ചസ് ആണ് ഈ കാണുന്നത്. പിന്നെ ക്യാമറ, ഒരു ഷോപ്പ് ചെന്നപ്പോൾ ക്യാമറ കണ്ട്.
ഇത് പണ്ടത്തെ മോഡൽ ക്യാമറയാണ്, ഫിലിം ഇടുന്ന മോഡൽ ക്യാമറാസ് എല്ലാം. ഇതിനകത്തൊന്നും ഞാൻ ഓണാക്കി നോക്കിയിട്ടൊന്നും വർക്കാകുന്നില്ല. നമ്മുടെ റിസ്കിൽ മേടിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബാറ്ററി ആയിട്ട് വന്നിട്ട് നോക്കി നല്ല സാധനം മേടിക്കേണ്ടി വരും. പിന്നെ കുറേ DVD പ്ലെയർ, CD പ്ലെയർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഇലക്ട്രോണിക്സിൻ്റെ സ്ഥലമെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ കുറേ ബേഡ്സിനെയൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കാണുന്നത്. ഇവിടെ ഇപ്പം എന്താ, ഈ താറാവുണ്ട്, ബജ്ജീസുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ബേഡ്സുകളല്ലേ ഇവിടെ ഇട്ടുണ്ട്. നമ്മൾ ഇവർ നമ്മളെ വീഡിയോ എടുക്കാൻ അങ്ങനെ അനുവദിക്കുന്നില്ല, എന്നാലും നമ്മൾ അവർ കാണാതെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ താറാവിനെ കണ്ടില്ലേ, ഇങ്ങനെ കൂട്ടിലിങ്ങനെ നിറച്ചിട്ട് വിട്ടേക്കും. അപ്പം നമ്മളിത് ഒന്നിച്ച് മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വില പറഞ്ഞ് നമുക്കിങ്ങനെ എടുക്കാം. ഇതെല്ലാം പ്രയറാന്നാണ് പറയുന്നത്, ഈ പ്രാവുകളൊക്കെ. പിന്നെ നമ്മളൊരു പ്രത്യേക തരം പാരറ്റിനെ കണ്ടത്, ഈ കമ്പം മുമ്പേ കണ്ടത്. പിന്നെ ഈ മുയൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാരറ്റിൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ വിൽക്കാനിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നപ്പോൾ അവർ സമ്മതിച്ചില്ല. നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ കാണാം, ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാൽ കാണാം. ആ പാരറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് നിറച്ചും, ഒരു 19 കുഞ്ഞുങ്ങളോളം ഉണ്ട്. ഇവർ പറയുന്നത് 1000 രൂപയാണ്. നമുക്കൊന്നുകൂടി ഒന്ന് രണ്ടാമത്തെ എടുക്കുകയാണെങ്കിൽ അതിലും വില കുറച്ചൊക്കെ കിട്ടും. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്, എല്ലാം ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സൈസുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ ഓൾഡ് ഡൽഹിയിലൂടെ നടന്ന് ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഈ കാണിച്ചതിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക, നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.